2017 April മാസം 8 ട്രിവാൻഡ്രം നന്ദൻകോട് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വരികയാണ്. ആ കോൾ വിളിച്ച വ്യക്തി പറഞ്ഞത് ഞങ്ങളുടെ വീടിനടുത്തായിട്ടുള്ള വീട്ടിൽ നിന്നും പുക വരുന്നുണ്ട്. ശ്മശാനത്തിൽ ഒരു ബോഡി ദഹിപ്പിക്കുകയാണെങ്കിൽ എങ്ങനെയുള്ള സ്മെല്ലായിരിക്കും വരിക, ആ രീതിയിലുള്ള സ്മെല്ല് വരുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞുകൊണ്ട് കോള് കട്ടിയാണ്. അല്പസമയത്തിനുള്ളിൽ പോലീസ് ആ ഒരു ലൊക്കേഷനിലെത്തുന്നു. ആ ഒരു വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു റൂം മുഴുവനായും തീ കത്തി നശിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു റൂം ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് ഞെട്ടിപ്പോകുന്ന മറ്റൊരു കാര്യം, ഏകദേശം 4 ശരീരങ്ങൾ അവിടെ എരിഞ്ഞു കിടപ്പുണ്ട്. ഈ 4 ബോഡിയും എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയക്കുന്ന സമയത്ത് അതിൽ 3 സ്ത്രീകളുടേതും 1 പുരുഷന്റേതുമാണെന്ന് അറിയുന്നു. ഈ ഒരു വീട്ടിൽ മൊത്തം 5 പേരുണ്ടായിരുന്നു. 70 ലളിത എന്ന മധ്യവയസ്ക, 60 രാജതങ്കം, 52 ജീൻ പത്മ, 26 കരോളിൻ, ഇതുകൂടാതെ 30 കാഡലിൻ ജെൻസൺ രാജ എന്ന മൊത്തം 5 പേർ ആ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാവുകയാണ്. ഈ കാഡൽ ജെൻസൺ രാജയായിരിക്കാം ഈ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടാവുക എന്ന് അവിടെയുള്ള ജനങ്ങളെല്ലാം ഒരുപോലെ പറഞ്ഞു. അയാൾ വളരെ സൈലന്റ് ആയിരിക്കും, അധികമൊന്നും സംസാരിക്കാറില്ല, കാണാൻ വിചിത്രമായി തോന്നുമെന്നെല്ലാം അവിടെയുള്ള ആളുകൾ പറഞ്ഞു. അതിനാൽ തന്നെ ഇയാൾ എവിടെയും പോയി രക്ഷപ്പെടാതിരിക്കാനായിട്ട് റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റേഷൻ, എയർപോർട്ട് തുടങ്ങിയ പല സ്ഥലങ്ങൾ ഇയാളുടെ ഫോട്ടോ കൊടുക്കുകയാണ്. ആ ഒരു സമയത്ത് ന്യൂസ് മീഡിയാസിലെല്ലാം ഇതിനെക്കുറിച്ചായിരുന്നു ചർച്ചകൾ. ഏകദേശം ഈ ഒരു സംഭവം നടന്ന 2 ശേഷം April 10 ട്രിവാൻഡ്രം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വരികയാണ്. നിങ്ങൾ അന്വേഷിക്കുന്ന കാഡൽ ജെൻസൺ രാജ റെയിൽവേ സ്റ്റേഷനിലുണ്ട്, ഇവിടേക്ക് വന്നാൽ അയാളെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് കോള് കട്ടിയാണ്. പോലീസ് ആ ഒരു ലൊക്കേഷനിൽ എത്തി നോക്കുന്ന സമയത്ത് അത് കാഡൽ ജെൻസൺ രാജയാണ് എന്നുള്ളത് കൺഫേം ചെയ്യുകയാണ്. അയാളെ അറസ്റ്റും ചെയ്യുന്നു. പക്ഷെ ആ ഒരു സമയത്ത് കാഡൽ ജെൻസൺ രാജ യാതൊരുവിധ കൂസലും കൂടാതെ ചിരിച്ചുകൊണ്ടാണ് പോലീസിന്റെ കൂടെ പോലീസ് വണ്ടിയിലേക്ക് കയറിയത്. എന്തിനായിരിക്കാം ഇയാൾ സ്വന്തം അച്ഛനെയും അമ്മയെയും സഹോദരിയെയും അടക്കം ഒരു കുടുംബത്തിലെ എല്ലാവരെയും കൊന്നിട്ടുണ്ടാവുക? 2017 കേരളത്തിൽ നിന്ന് ഞെട്ടിപ്പിച്ച ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇന്ന് അറിയാൻ പോകുന്നത്. കാഡൽ ജെൻസൺ രാജയെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് പല കാര്യങ്ങളും ഇവർക്ക് അറിയാൻ കഴിയുന്നു. ട്രിവാൻഡ്രം നന്ദൻകോടിലെ രാജതങ്കം, ജീൻ പത്മ ദമ്പതികൾ. രാജതങ്കം ഒരു കോളേജ് പ്രൊഫസർ ആയിരുന്നു, ജീൻ പത്മ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഇവർക്ക് 1987 ജനിച്ച മകനാണ് ഈ കാഡൽ ജെൻസൺ രാജ. അത് കഴിഞ്ഞ് 4 ശേഷം കാഡലിന് ഒരു അനുജത്തിയും ജനിക്കുന്നു. അവളുടെ പേരാണ് കരോളി. ഇവരൊരു ക്രിസ്ത്യൻ ഫാമിലി ആയതുകൊണ്ട് തന്നെ എല്ലാ വീക്കും ചർച്ചിൽ പോകും. മാത്രമല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഫാമിലി തന്നെയാണ്. രണ്ടുപേർക്കും അച്ഛനും അമ്മയ്ക്കും നല്ല ജോലിയുമുണ്ട്. പക്ഷേ ഈ കാഡൽ ജെൻസൺ രാജയെടുത്ത് നോക്കുകയാണെങ്കിൽ പഠിത്തത്തിൽ വളരെ പുറകിലാണ്. പക്ഷേ അച്ഛനും അമ്മയ്ക്കും ഇവനൊരു ഡോക്ടറാകണം എന്നുള്ളതാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഉക്രൈനിലേക്ക് ഡോക്ടർ പഠിത്തത്തിനായി ഇവനെ അയക്കുകയാണ്. അവിടെ പോയതിനു ശേഷം സ്റ്റഡീസിൻ്റെ ചിലവിനായിട്ടും ഫുഡിൻ്റെ ചിലവിനായിട്ടും യാതൊരുവിധ കുറവും അറിയിക്കാതെ എല്ലാ മാസവും ഒരുപാട് ക്യാഷും അയച്ചു കൊടുക്കും. പക്ഷെ പഠിക്കാൻ താല്പര്യമില്ലാത്ത കാഡൽ ജെൻസൺ രാജ 1 തന്നെ പഠിത്തം അവസാനിപ്പിച്ച് തിരികെ വീട്ടിലേക്ക് തന്നെ വരുന്നു. വീട്ടിലേക്ക് വന്നതിന് ശേഷം അധികം ആരോടും മിണ്ടാറില്ല. ഇവൻ പഠിക്കാത്തത് കൊണ്ട് തന്നെ വീട്ടിലെല്ലാവരും ഇവനെ ഒറ്റപ്പെടുത്താൻ തുടങ്ങി. സൊസൈറ്റിയിൽ ഇവർക്ക് നല്ലൊരു പേരുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ മകനും അങ്ങനെ വരണമെന്ന് ഇവർ ഫോഴ്സ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അവൻ അതിനോട് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. എപ്പോഴും അവൻ്റെ റൂമിലിരുന്ന് അവൻ്റെ ജോലി മാത്രം ചെയ്ത് ഒറ്റയ്ക്കിരിക്കാൻ തുടങ്ങി. പാരൻസും അവനെ മൈൻഡ് ചെയ്യാറില്ല. ഇവരുടെ വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറ് ഫുഡ് ഉണ്ടാക്കാനും ഗസ്റ്റിന് വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു എല്ലാവരും താമസിച്ചിരുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ കാഡൽ ജെൻസിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു റൂം ഉണ്ടായിരുന്നു. ആ റൂമിനകത്ത് ഇവൻ എപ്പോഴും ഇരിക്കാൻ തുടങ്ങി, പുറത്തേക്കൊന്നും പോകാറില്ല. ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തെല്ലാം കാഡൽ ജെൻസൺ രാജ ചെയ്തത് ഓൺലൈനായി സാത്താനിസം, സാത്താൻ വർഷിപ്പ് ഇതെല്ലാം തന്നെ ചെയ്യാൻ തുടങ്ങി. ഈ ഒരു വർഷിപ്പിലൂടെ അവർ പഠിപ്പിച്ചിരുന്നത് നിങ്ങൾ എന്ത് വിചാരിച്ചാലും അത് നടക്കണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് നരബലി, മൃഗങ്ങളെയോ കുട്ടികളെയോ എന്തെങ്കിലും ഒരു നരബലി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ നിങ്ങൾക്ക് നടക്കുമെന്നുള്ളതായിരുന്നു ഈ ഒരു വർഷിപ്പിലൂടെ ഓൺലൈനായിട്ട് ജെൻസൺ പഠിച്ചിരുന്നത്. ഇതിനിടെ പ്രേത പിശാചികളെ കുറിച്ചുള്ള റിസർച്ചുകൾ ചെയ്യാൻ തുടങ്ങി. പരകായ പ്രവേശം, മരിച്ചതിന് ശേഷം ജീവൻ എവിടെയാണ് പോവുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് കാണിക്കാൻ തുടങ്ങി. അങ്ങനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് പഠിക്കാനായി ഓസ്ട്രേലിയയിലും ചെല്ലുന്നു. അവിടെ ചെന്ന് കോഴ്സ് അവസാനിപ്പിച്ച് തിരികെ വന്നതിന് ശേഷവും എപ്പോഴും തന്റെ റൂമിൽ ഒറ്റയ്ക്ക് തന്നെയാണ് ഇരിക്കാറ്. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വന്നതിന് ശേഷം റൂമിലിരുന്നു കൊണ്ട് എപ്പോഴും ഗെയിമാണ് കളിച്ചുകൊണ്ടിരുന്നത്. ഈ ഗെയിം എന്ന് പറയുമ്പോൾ ഫുൾ വയലൻസ് നിറഞ്ഞതായിരിക്കും, വളരെ ഭയാനകമായ ഗെയിംസ് ആണ് ഇയാൾ കളിച്ചത്.
ഭരിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെ കാഡൽ ജെൻസൺ രാജയുടെ മാനസിക നില തന്നെ പതിയെ പതിയെ മാറാൻ തുടങ്ങി. ഒരു സമയം അവൻ തന്നെ ചിന്തിക്കുകയാണ്, എന്തുകൊണ്ട് നമുക്ക് തന്നെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഗെയിം ഉണ്ടാക്കിക്കൂടാ എന്ന്. അങ്ങനെ അത്ര തന്നെ വയലൻസ് ആയിട്ടുള്ളതും ഭയാനകവുമായിട്ടുള്ള ആ ഗെയിം ഫുള്ളും പലരെയും കൊല്ലുന്ന രീതിയിലായിരിക്കും അങ്ങനെയുള്ള ഒരു ഗെയിം അവൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇതൊരു സൈഡിലൂടെ നടക്കുമ്പോഴും മറ്റൊരു സൈഡിലൂടെ ഈ പരകായ പ്രവേശം, മരിച്ചതിനു ശേഷം ജീവൻ എവിടെയായിരിക്കും പോവുക, ഒരാളുടെ ശരീരത്തിൽ നിന്നും മറ്റൊരാളുടെ ശരീരത്തിലേക്ക് എങ്ങനെ കയറാം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും റിസർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ദിവസം അത് സ്വയമേ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം എന്ന് വരെ കരുതുകയാണ്. പക്ഷേ അത് സ്വന്തം ബോഡിയിൽ ചെയ്ത് ആ ഒരു എക്സ്പെരിമെന്റ് ഫെയിലായാൽ താൻ മരിച്ചു പോയേക്കും എന്ന് കരുതി അത് മറ്റൊരാളിൽ ചെയ്യാനായിട്ടുള്ള പ്ലാനുകളെല്ലാം തുടങ്ങുകയാണ്. അതിനുവേണ്ടി ഫ്ലിപ്കാർട്ടിൽ നിന്നും 2 കോടാലി ഓർഡർ ചെയ്യുകയാണ്. ശേഷം 2017 ഏപ്രിൽ 5 ഗ്രൗണ്ട് ഫ്ലോറിലിരുന്ന് തന്റെ അമ്മ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. താഴെ ചെന്നിട്ട് താനൊരു ഗെയിം പുതുതായിട്ട് ഉണ്ടാക്കിയെന്ന് അമ്മയോട് പറയുകയും അത് കാണാനായി വിളിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴെങ്കിലും മകൻ ഉപകാരപ്രദമുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്തല്ലോ എന്ന സന്തോഷത്തിൽ അവന്റെ കൂടെ മുകളിലേക്ക് പോയി റൂമിനകത്ത് കമ്പ്യൂട്ടറിൽ അവൻ ചെയ്ത ഗെയിം നോക്കുകയായിരുന്നു. ഈ സമയത്ത് കാഡൽ ജെൻസൺ കഥ കടക്കുകയും അവൻ വാങ്ങിയ കോടാലി എടുത്ത് അമ്മയുടെ പുറകിലെ തലയിൽ തന്നെ വെട്ടുകയും ചെയ്യുകയാണ്. പലതവണ അവരുടെ ശരീരത്തിൽ വെട്ടിയതിനു ശേഷം ആ ബോഡിയുടെ മുന്നിൽ തന്നെ അവൻ ഇരിക്കുകയാണ്, അമ്മയുടെ ജീവൻ എവിടെയാണ് പോകുന്നത് എന്ന് നോക്കിയിട്ട്. സത്യത്തിൽ കാഡൽ ജെൻസൺ രാജ വിശ്വസിച്ചിരുന്നത് മരിച്ചതിനു ശേഷം ജീവൻ എവിടെ പോകുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. പക്ഷെ എത്ര സമയം അമ്മയുടെ മുന്നിൽ ഇരുന്നിട്ടും അവൻ അത് കാണാനായിട്ട് കഴിഞ്ഞില്ല. അമ്മ മരിച്ചു എന്നുള്ള കാര്യം അച്ഛനോ അനുജത്തിയോ അറിയുകയാണെങ്കിൽ തനിക്ക് വലിയ പ്രശ്നമാകുമെന്ന് കരുതിയ കാഡൽ അമ്മയുടെ ശരീരം ബാത്റൂമിലേക്ക് കൊണ്ടുപോവുകയും കെമിക്കൽസും ഫിനോയിലും യൂസ് ചെയ്ത് ആ റൂം വൃത്തിയാക്കുകയും ചെയ്തു. അതിനുശേഷം താഴെ ചെന്ന് അച്ഛനോടും ഇതേ കാര്യം തന്നെ പറയുകയാണ്, താനൊരു ഗെയിം ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കാണാനായിട്ട് തന്റെ റൂമിലേക്ക് വരണമെന്ന്. അച്ഛനും അവന്റെ റൂമിലേക്ക് പോവുകയാണ്. കഥകടിച്ചതിനു ശേഷം അച്ഛനെയും അതേ കോടാലി കൊണ്ട് തന്നെ വെട്ടി കൊല്ലുകയാണ്. അച്ഛന്റെ മുന്നിലിരുന്നും ജീവൻ എവിടെ പോകുന്നുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ പരകായ പ്രവേശം നടത്താൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നു. പക്ഷെ അപ്പോഴും അതൊന്നും വർക്ക്ഔട്ട് ആയില്ല. അച്ഛന്റെ ശരീരവും ബാത്റൂമിലേക്ക് കൊണ്ടുപോയിട്ട് ആ റൂം വൃത്തിയാക്കുന്നു. വീണ്ടും താഴേക്ക് ചെന്ന് അനുജത്തിയായ കെരോളിനോടും കാര്യങ്ങൾ പറയുകയാണ്. അവളും ഈ ഒരു ഗെയിം കാണാനായിട്ട് മുകളിലേക്ക് വരികയാണ്. അച്ഛനും അമ്മയും എങ്ങനെയാണോ കൊന്നത്, അതുപോലെ തന്നെ കോടാലി കൊണ്ട് അനുജത്തിയെയും കൊല്ലുകയാണ്. ഇവർ മരിച്ചതിന് ശേഷം ഏകദേശം 2 ദിവസത്തോളം ഇവരുടെ മുന്നിൽ തന്നെ ഇരുന്ന് ഈ ഡെഡ് ബോഡീസിന്റെ മുന്നിലിരുന്നു കൊണ്ട് പരകായ പ്രവേശം നടത്താൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം റിസർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും തന്നെ വർക്ക്ഔട്ട് ആയില്ല. നെക്സ്റ്റ് ഡേ ഏപ്രിൽ 6 തന്റെ വീട്ടിൽ എല്ലാ ദിവസവും ജോലിക്കായിട്ട് ഒരാൾ വരുമായിരുന്നു. അവർ അന്നത്തെ ദിവസം വന്നിട്ട് അച്ഛനും അമ്മയും എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ അവരൊരു ടൂറിന് പോയിരിക്കുന്നു എന്ന് പറയുകയാണ്. എല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് 4 ുമ്പോൾ തിരികെ വീട്ടിലേക്ക് ചെല്ലും. അവരുടെ വീട്ടിൽ തന്നെ 70 കണ്ണു കാണാത്ത ഒരു മധ്യവയസ്ക ഉണ്ടായിരുന്നു. ലളിത എന്നാണ് പേര്. ജോലിക്കാരി വീട്ടിലേക്ക് പോയ സമയത്ത് ഈ ഒരു മധ്യവയസ്കയെ മുകളിലേക്ക് കൊണ്ടുപോയി അവരെ തൂക്കി കൊല്ലുകയാണ്. തൂക്കി കൊല്ലുന്നതിന് ശേഷം കഷ്ണം കഷ്ണമായി വെട്ടുകയാണ്. ഈ കൊന്ന ഡെഡ് ബോഡീസിനെ എല്ലാം തന്നെ എന്ത് ചെയ്യണമെന്നുള്ള പ്ലാനിങ്ങിനിടയ്ക്ക് തൊട്ടടുത്ത പെട്രോൾ പമ്പിൽ പോയി 5 ലിറ്റർ പെട്രോളും വാങ്ങിക്കൊണ്ടു വരികയാണ്. അതിനുശേഷം തനിക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഒരു ബാഗിൽ മാറ്റിയതിനു ശേഷം മറ്റൊരു റൂമിൽ ഈ ഡെഡ് ബോഡീസ് എല്ലാം ഒരുമിച്ചിടുകയും അതിൽ പെട്രോൾ ഒഴിക്കുകയും ചെയ്യുന്നു. റൂമിനുള്ളിൽ പല സാധനങ്ങളും അവരുടെ മുകളിലായിട്ടതിനു ശേഷം തീ കൊളുത്തുകയാണ്. ആ ഡെഡ് ബോഡീസും ആ ഒരു റൂമും തീ കത്തിച്ചതിനു ശേഷം വീട്ടിൽ നിന്നും ഇറങ്ങി ട്രിവാൻഡ്രത്ത് ഒരു ലോഡ്ജിൽ റൂം എടുത്ത് താമസിക്കുകയാണ്. അങ്ങനെ ഏപ്രിൽ 8, 2017 ഈ ഒരു വീട്ടിൽ നിന്നും പുക വരുന്നത് കണ്ട് തൊട്ടടുത്ത നെയ്ബർ പോലീസിനെ വിവരം അറിയിക്കുന്നു. പോലീസ് വന്ന് ആ റൂം തുറന്നു നോക്കുമ്പോഴാണ് 4 എരിഞ്ഞ ശരീരം കിട്ടുന്നത്. ഏപ്രിൽ 8, 9, 10 തന്നെ ഇവന് വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തുന്നു. ആ സമയത്ത് ഇവനെ ഐഡന്റിഫൈ ചെയ്യാതിരിക്കാനായിട്ട് സലൂണിൽ ചെന്ന് താടി ഷേവ് ചെയ്ത് മാറ്റുന്നു. അങ്ങനെ ഏപ്രിൽ 10 തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. ചെന്നൈയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിൽ ഇരിക്കുന്ന സമയത്താണ് റെയിൽവേ സ്റ്റേഷനിലെ യാത്രക്കാരിൽ ആരോ ഇയാളെ ഐഡന്റിഫൈ ചെയ്യുകയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് വിവരം അറിയിക്കുകയും ചെയ്യുന്നു. പോലീസ് ഉടനെ തന്നെ വന്ന് കാഡൽ ജെൻസൺ രാജയെ അറസ്റ്റ് ചെയ്യുന്നു. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആദ്യം പറഞ്ഞത് നരബലി, പരകായ പ്രവേശം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫാമിലിയിലെ എല്ലാവരെയും കൊന്നതെന്നാണ് പറഞ്ഞത്. എന്നാൽ അടുത്ത ഘട്ടമായിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പറഞ്ഞത് ഫാമിലിയിലെ എല്ലാവരും തന്നെ തന്നെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, തന്നെ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എല്ലാവരെയും കൊന്നതെന്നും പറയുന്നു. ഇതിലൂടെ കാഡൽ ജെൻസൺ രാജ മെന്റലി വളരെ വീക്കാണെന്നുള്ള കാര്യം മനസ്സിലാകുന്നു. ഇയാളെ കോർട്ടിൽ ഹാജരാക്കുന്ന സമയത്തും പ്രതിഭാഗം വക്കീൽ പറഞ്ഞതും ഇതേ കാര്യം തന്നെയാണ്. മെന്റലി വീക്കായതുകൊണ്ട് തന്നെ ഇയാൾക്ക് ശിക്ഷകളൊന്നും തന്നെ കൊടുക്കാൻ പാടില്ല എന്ന്. കാഡൽ ജെൻസൺ രാജയെ ട്രീറ്റ്മെന്റ് കൊടുത്ത ഡോക്ടറും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത്, ഇയാൾ മെന്റലി വളരെ വീക്കാണ് എന്ന്. അങ്ങനെ ഏകദേശം 3 മെന്റൽ ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇയാൾക്ക് ഇതുവരെയും ശിക്ഷകൾ കിട്ടിയിട്ടില്ല, മെഡിക്കൽ സെന്ററിലാണ് ഇപ്പോഴും ഉള്ളത്. ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായത്തിൽ കാഡൽ ജെൻസൺ രാജ ഇങ്ങനെ ആകാനുള്ള കാരണം എന്തായിരിക്കും എന്നുള്ളത് കമന്റായി ചേർക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.